ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന പ്രോജക്ടുകൾ പലതും യാഥാർത്ഥ്യമാക്കിയല്ല അത് പൊതുസമൂഹത്തിന് ഏറെ ഗുണം ചെയ്തു. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കന്മാർ തയ്യാറാക്കിയ ചില പ്രോജക്ടുകളെ കുറിച്ചാണ്. എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ റിസൾട്ടുകളും കയറി വരാതെ ആവശ്യമുള്ളത് മാത്രം വന്നാൽ എന്ത് പ്രയോജനമായിരിക്കും? തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണർന്നപ്പോഴാണ് ഓപ്പൺ ഹാപ്പിനെസ് എന്ന സെർച്ച് എഞ്ചിൻ പിറവിയെടുത്തത്. രോഹിത് തെക്കനാൽ, സിറിയക് തോമസ്, ആർ രവിൻ, കെന്നിസ് സബാസ്റ്റ്യൻ എന്നിവരാണ് പ്രോജക്ടിന്റെ ഭാഗമായി ഇത് ഡെവലപ്പ് ചെയ്തത്. എന്താണ് ഞങ്ങളുടെ പ്രോജക്റ്റിന്റെ മെയിൻ പേജ്? അതിന്റെ പേരിട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പിന് പേരിട്ടിരിക്കുന്നത് ഓപ്പൺ ഹാപ്പിനെസ് എന്നാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്ന നോളജ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളുടെ നോളജ് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള നോളജ് ഓപ്പൺ ആയിട്ട് വയ്ക്കുക. അതാണ് അതിന്റെ ബേസിക് ഐഡിയ വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ മെയിൻ പേജ്. അത് കഴിഞ്ഞിട്ട് ഒരു യൂസറിനെ ഐഡന്റിഫൈ ചെയ്യണം ഈ സിസ്റ്റം. സോ ദാറ്റ് അങ്ങനെയാണെങ്കിലാണ് യൂസറിന് ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ അത് തൽക്കാലം ഇപ്പോൾ ഗൂഗിൾ ഓത്തന്റിക്കേഷൻ ആണ്. ഗൂഗിൾ വേറെ പ്രത്യേകം പാസ്വേഡ് വന്ന് അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നോർമൽ സെർച്ച് എഞ്ചിന്റെ ഫീച്ചേഴ്സിന്റെ ഒപ്പം തന്നെ കുറച്ച് പേഴ്സണലൈസേഷൻ വരുത്തിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ആ പേഴ്സണലൈസേഷൻ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് റെലവെന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്റെ സെർച്ച് എഞ്ചിൻ തരും. ദാറ്റ് ഇസ് എനിക്ക് റെലവെന്റ് ആയിട്ടുള്ള റിസൾട്ട് എപ്പോഴും കിട്ടുന്നതെന്ന് വെച്ചാൽ മേ ബി ഇറ്റ്സ് ദ റിസൾട്ട് ദാറ്റ് മൈ ഫ്രണ്ട്സ് ഫൗണ്ട് റെലവെന്റ്. കമ്പ്യൂട്ടർ ലാബിന്റെ നാല് ചുവരുകളിൽ ഒതുങ്ങാതെ ഓപ്പൺ ഹാപ്പിനെസ് ഒരു പ്രോഡക്റ്റ് ആയി ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് ഇവർ സ്വപ്നം കണ്ടിരുന്നു. എക്സിസ്റ്റിംഗ് സെർച്ച് എഞ്ചിൻസ് റിസൾട്ട്സ് പേഴ്സണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഐ മീൻ ഐദർ ത്രൂ ആ സെർച്ച് ചെയ്ത ആളുടെ ഹിസ്റ്ററി, അതായത് സെർച്ച് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവര് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സോഷ്യൽ കണ്ടന്റ്, അതായത് എന്റെ ഫ്രണ്ടിന്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് റെലവെന്റ് ആയിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എക്സിസ്റ്റിംഗ് സെർച്ച് എഞ്ചിൻസിൽ വരുന്നില്ല. എന്നാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി കൂട്ടുകാരെല്ലാം പല വഴിക്ക് യാത്രയായപ്പോൾ വെബ്സൈറ്റിന്റെ ഭാവി ഡെവലപ്മെന്റ് മോഹങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരുപക്ഷെ മിക്കവാറും യുവ പ്രതിഭകളുടെ എല്ലാം പ്രോജക്ടുകൾക്ക് സംഭവിക്കുന്ന അന്ത്യം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ നാലാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ യൂബിൻ അലക്സ് ജോർജ് പക്ഷേ ഇതുപോലെയല്ല. തേർഡ് ഇയറിലെ പ്രോജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച ചെറിയ എയർക്രാഫ്റ്റ് തലോടി യൂബിൻ പറയുന്നത് തന്റെ ഭാവി ഈ രംഗത്ത് തന്നെയാണ് എന്നാണ്. ഇത് ഞങ്ങൾ ബേസിക് എയർക്രാഫ്റ്റ്, ഇതിന് അണ്ടർ 1 kg ഉള്ളൂ. ഇതിനൊരു 150-200 grams പേലോഡ് ആയിട്ട് ക്യാരി ചെയ്യാം. പിന്നെ അതുള്ള ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന ലെസ് ദാൻ 100 grams ആയിരിക്കും. അപ്പോഴത്തേക്ക് സുഖമായിട്ട് തന്നെ അത് ഫിറ്റ് ആവും. പിന്നെ ഇതാണ് ഇതിന്റെ മോട്ടർ. ഇതൊരു ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറയും. ഭയങ്കര ഹൈ ആർ പി എം മോട്ടർ, 10,000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടർ. ഇതൊരു 200 watt ഉള്ള ഒരു മോട്ടറാണ്, ഭയങ്കര പവർഫുള്ളാണ്. ഇത് ഫുൾ സൺ പാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കളർ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ ബാക്കി ഫുൾ സൺ പാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ് ചെയ്തേക്കുന്ന ബൾസ വുഡ് കൊണ്ടാണ് റീഇൻഫോഴ്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വിങ്ങിന്റെ അകത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കുന്നത് പ്ലൈവുഡ് കൊണ്ടാണ്. പ്ലൈവുഡിൻ്റെ ഒരു 1.5 inches ഒരു പ്ലൈവുഡ് പ്ലാങ്ക് കൊണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ റിജിഡിറ്റി ഇട്ടേക്കുന്നത്. ഇതാണ് അതിൻ്റെ റിമോട്ട് ഫുട്ടാബ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഈ റിമോട്ടിന് 4 channels കൺട്രോളുള്ളത്. ഒന്നെന്ന് പറയുന്ന ത്രോട്ടിൽ, അതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ്റെ മോട്ടറിൻ്റെ RPM അല്ലെങ്കിൽ ത്രസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ യോ എന്ന് പറയും. യോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുള്ള റഡർ കൺട്രോൾ ചെയ്യുന്നത്, അത് ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. പിന്നെ എലിവേറ്റർ കൺട്രോൾ ഉണ്ട്, എലിവേറ്റർ പിച്ച് കൺട്രോൾ ചെയ്യുന്നത്, അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്. പിന്നെ റോൾ എന്ന് പറയുന്നത് ആ എയിലഡോൺ കൺട്രോൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്. അങ്ങനെ നാലെണ്ണം ഇതിനകത്തുള്ളത്. കൂട്ടുകാരായ മനു മാമൻ, ഭദ്ര, ശാരദ, ജെയിൻ എന്നിവരാണ് ഈ പ്രോജക്റ്റിൽ യൂബിന് കൂട്ടായത്. ചെറിയ എയർക്രാഫ്റ്റുകൾ ഭാവിയിൽ ഏറെ സാധ്യതയുള്ളതാണെന്ന് യൂബിൻ പറയുന്നു. ഭാവിയിൽ എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളത്. ബിക്കോസ് ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ നേവിയിലുള്ള എയർക്രാഫ്റ്റ് സർവൈലൻസ് എക്യുപ്മെന്റ് ഇസ് വെരി എക്സ്പെൻസീവ്. അതിനെന്ന് പറഞ്ഞാൽ 1.5 crores അടുത്തോളം വരുവായിട്ട് എക്സ്പെൻസീവ്. പിന്നെ റണ്ണിങ് കോസ്റ്റ് ഇസ് വെരി എക്സ്പെൻസീവ്. അപ്പം നമ്മളെപ്പോലെ ഒരു ഡെവലപ്പിംഗ് നേഷന് അത് പറ്റത്തില്ല. അത് മാത്രമല്ല, സ്മോൾ സ്കെയിൽ സർവൈലൻസിന് അത് പറ്റത്തില്ല. ഇപ്പോൾ റൺവേ അടുത്ത് വേണം, പിന്നെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ് വേണം. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ അത് മാത്രമല്ല, അത്ര ലോക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലോക്കൽ സർവൈലൻസിന്
ഉള്ള ഒരു എക്യുപ്മെന്റ് ഞങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു സേ 1 km² ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു, അപ്പോൾ ഒരാൾക്ക് ഇവിടെ നിന്നുകൊണ്ട് 1 km² ഏരിയയിൽ ഉള്ള ജി പി എസ് കോർഡിനേറ്റ്സ് എടുത്തിട്ട് ആ കോർഡിനേറ്റ്സിൽ പോയിട്ട് നമുക്ക് കാണാം ആ കോർഡിനേറ്റ്സിന് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ജി പി എസ് കോർഡിനേറ്റ്സിൽ മാത്രമുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്യുപ്മെന്റ് വളരെ അത്യാവശ്യം. അവസാന വർഷത്തെ മെയിൻ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇതിലും വലിയൊരു എയർക്രാഫ്റ്റ് തയ്യാറാക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവ എഞ്ചിനീയർ. കൊച്ചിയിൽ നിന്നും റോണി ജോസഫിനും ജോർജ് മുണ്ടക്കലിനും ഒപ്പം മഞ്ജു രഞ്ജിത്, ഏഷ്യാനെറ്റ് ന്യൂസ്.